നോൺ വെജുകാരുടെ ഫേവറേറ്റ് ഐറ്റം ആയിരിക്കും അല്ലേ ചിക്കൻ ബിരിയാണി. അപ്പോൾ ബസുമതി റൈസ് ഉപയോഗിച്ച് വെറും 10 മിനിറ്റിൽ ഒരു കിടിലൻ ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ. വേണ്ടി ഞാനിവിടെ ഒരു ചിക്കൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, അതായത് ഏകദേശം ഒരു 700 ഗ്രാമോളം വരും. ഇത് 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതോടൊപ്പം തന്നെയാണ് 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഇവിടെ നമുക്ക് 1 ടീസ്പൂൺ ലൈം ജ്യൂസും ചേർക്കാവുന്നതാണ് ഈ ഒരു സമയത്ത്, അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മസാല നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ നേരം നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയം കൊണ്ട് മറ്റു കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസ് സബോളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. അതിൽ നിന്ന് 2 സബോള നമുക്ക് ഫ്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് അല്പം എണ്ണ ദേ ഇതുപോലെ ചൂടാക്കാനായിട്ട് വയ്ക്കുക. സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. എണ്ണ നല്ല പോലെ ചൂടാവുമ്പോൾ നമുക്ക് സബോള ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സോ സബോള എല്ലാം ഒരേ സൈസിൽ തന്നെ സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് തീയാക്കി വയ്ക്കുക. അതിനുശേഷം ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ എണ്ണയിൽ നിന്നും നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എണ്ണയിൽ നിന്ന് കോരി കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് ക്രിസ്പി ആയി കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളറിലോട്ട് മാറുന്നതാണ്. സോ ഇവിടെ നമുക്കിനി ഈ ഒരു സമയം കൊണ്ട് അടുത്തതായിട്ട് 2 കപ്പ് അരി നന്നായിട്ട് കഴുകിയെടുത്ത് 30 മിനിറ്റ് നേരം കുതിർക്കാനായിട്ട് ഇട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. 30 മിനിറ്റ് ആവുമ്പോൾ തന്നെ വെള്ളമെല്ലാം മാറ്റി ഈ ഒരു അരി ഊറ്റി ഡ്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂസും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനുവേണ്ടി ഞാനിവിടെ 1 സ്പൂൺ നെയ് ചൂടാക്കി ആദ്യം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ ബ്രൗൺ കളർ ആവുമ്പോൾ അതിൻ്റെ കൂടെ കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കിസ്മിസും കളർ മാറി ഒന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മറ്റൊരു പ്ലേറ്റോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പാനിൽ തന്നെ ഇരുന്നാൽ വളരെയധികം കരിഞ്ഞു പോകും. ഇനി അടുത്തതായിട്ട് ചിക്കൻ കുക്ക് ചെയ്യാനുള്ള സ്പൈസസ് ആണിത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക, ഞാൻ ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, 1 തക്കോലം, ജാതിപത്രി, ബേ ലീഫ് ചിക്കൻ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഇനി നമുക്ക് ഈ സ്പൈസസ് എല്ലാം ഉപയോഗിച്ച് ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി ഈ സ്പൈസസ് എല്ലാം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 10 സെക്കൻഡ് ഇളക്കി റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 1 പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർക്കുക. ബാലൻസ് ഉള്ള 2 സബോള നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചതും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വേണം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇത് ഒരുപാടങ്ങ് ഗോൾഡൻ കളറൊന്നും ആവണമെന്നില്ല കേട്ടോ, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ ആദ്യം ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളകും കൂടി ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ച കുത്തുമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം
മുക്കാൽ കപ്പ് നല്ല ചൂടുവെള്ളം ചേർത്ത് മിക്സാക്കി 12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഈ ഒരു ചിക്കനെ വേവിച്ചെടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ചിക്കൻ 12 മിനിറ്റ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് വെള്ളം ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. 2 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം എന്നതാണ് കണക്ക്. എന്നിട്ട് ഇതിലോട്ട് ഒരു ബേ ലീഫ് ചേർക്കുന്നുണ്ട്, ഒരു കറവാപ്പട്ട പീസ്, 4 ഗ്രാമ്പു, 2 ഏലക്ക. ഏലക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് എടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സബോളയിൽ നിന്നും കുറച്ച് എടുത്ത് 1 സ്പൂൺ മതിയാവും, അതൊന്ന് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ലൈം ജ്യൂസ് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ലൈം ജ്യൂസ് ചേർക്കുന്നത് ചിക്കൻ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ചോറ് പരസ്പരം ഒട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. വെള്ളം തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം 1 വെന്തിട്ടുണ്ടാവും. അരിയും ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 30 മിനിറ്റ് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. അരിയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഒരു 75% മാത്രം അരി വെന്ത് കിട്ടിയാൽ മതി, ബാക്കി നമ്മൾ ഡം ചെയ്യും. 1 മിനിറ്റ് മാത്രം മതി അരി ഒന്ന് റെഡിയായി കിട്ടാൻ. അപ്പോൾ കറക്റ്റ് പരിവ് എന്തെന്നാൽ വെള്ളം വറ്റി തീരുന്നതിനൊപ്പം തന്നെ തീയും ഓഫാക്കുക. അപ്പോൾ റൈസ് കട്ട പിടിക്കില്ല, അധികമായിട്ട് അങ്ങ് വെന്തും പോകത്തില്ല. ഇനി ഈ റൈസ് നമുക്ക് ചിക്കൻ്റെ മുകളിലോട്ട് ദം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിക്കൻ ദേ ഇവിടെ ആ ഒരു പീസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയ ഒരു അവസ്ഥയാണ്. വെറും 1-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചിക്കനിൽ ഇതുപോലെ ഒരു അല്പം ഗ്രേവിയോട് കൂടി വേണം നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത്. സെമി ഗ്രേവി തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് ദം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് പുതിന ഇലയും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫ്രൈഡ് നട്സ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നതിന് നമുക്ക് നെയ്യോട് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ബാലൻസ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അവസാനം ഞാനിവിടെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ദം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. 1-10 മിനിറ്റ് ദം ചെയ്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലൊരു കളറൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം ചൂട് പാലില് മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അതോടൊപ്പം തന്നെ സാലഡ്, അച്ചാർ, പപ്പടം എന്നിവയോട് കൂടി നമുക്കിത് വളരെ വേഗത്തിൽ തയ്യാറാക്കി സ്വാദിഷ്ടമായി കഴിക്കാവുന്നതാണ്. ഏകദേശം ചിക്കൻ ബിരിയാണി 1 മണിക്കൂർ കഴിഞ്ഞ് ചെറു ചൂടോടു കൂടി വേണം സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.